അപ്പോഴേ ഞാനേ ഒന്ന് അതിരപ്പള്ളി വാഴച്ചാൽ വരെ ഒന്ന് പോകട്ടോ. സമയം ഒരുപാട് വൈകിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഒന്നുമില്ല, നമ്മുടെ വൈകുന്നേരത്തെ സൺസെറ്റ് അത് നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ അവിടെ നിന്ന് കിട്ടണം. ഇപ്പോൾ ഞാനിപ്പോൾ കറൻ്റ് ഉള്ളത് നമ്മുടെ ചാലക്കുടിയിലാണ്. ചാലക്കുടി നമ്മുടെ ആനമല ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ്. ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, അത് എൻ്റെ ലൈഫിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വലിയ എന്താ പറയുക, പാട്ടാണ് ഇവിടുത്തെ ഒരു, ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്പോട്ടാണ് ഇവിടെ എൻ്റെ ക്യാപ്പ്. അപ്പോൾ ഞാൻ ദേ അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാൻ ദേ ഇവിടുന്ന് നമ്മുടെ വെറുതെ ഒന്ന് അതിരപ്പള്ളി വാഴച്ചാല് വരെ ഒരു കുഞ്ഞു റൈഡ് ഞാൻ ദേ നമ്മുടെ ഏഞ്ചലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറ്റിയാലും ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കണം, എന്താ പറയുക, ഒന്ന് റൈഡ് എൻജോയ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും പോവുമല്ലേ ഗോപ്രോ അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ നമുക്കും കാഴ്ചയൊക്കെ കാണാമല്ലോ. ഓൾമോസ്റ്റ് എല്ലാവരും ഈ റൂട്ടിലെ കാര്യങ്ങളും കാഴ്ചയൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഈ എന്തോ ഓരോ യാത്രയും ഇറ്റ്സ് ഡിഫറെൻ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ആയിട്ട് കിട്ടിയാലോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് നേരെ അതിരപ്പള്ളി വാഴച്ചാലോട്ട്, അവിടുന്ന് കട്ടൻ ചായ കുടിക്കണം, അതാണ് മെയിൻ സംഭവം. അവിടെ എത്തുമ്പോഴത്തേക്കും സൺസെറ്റ് ആവുമെന്ന് അറിയത്തില്ല, എന്തായാലും ആശാൻ താഴ്ന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ വെച്ച് സൺസെറ്റ് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത്. മിക്കവാറും അതിന് മുന്നേ തന്നെ ആശാൻ പോകും, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ നിർത്തി നിർത്തിയാലേ പോകത്തുള്ളൂ. നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് പോകുമ്പോഴത്തേക്കും അവനവൻ്റെ പാട്ടിന് പോകും, എന്നാലും കുഴപ്പമില്ല. എത്ര പ്രാവശ്യം വന്നാലും ഉണ്ടല്ലോ ഈ റൂട്ടിൽ മടക്കത്തില്ല, ഈ ഒരു ഡയലോഗ് തന്നെ ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഭയങ്കര സ്പെഷ്യലാണ് ഈ നമ്മുടെ അതിരപ്പള്ളി ചാലക്കുടി ഈ ഒരു റൂട്ടുണ്ടല്ലോ, നമ്മുടെ മലക്കപ്പാറയ്ക്ക് പോകുന്ന റൂട്ട്. അതിപ്പോൾ നമുക്ക് മലക്കപ്പാറയ്ക്ക് തന്നെ പോകണമെന്നൊന്നുമില്ല ആ ഒരു ഫീല് കിട്ടാനായിട്ട്. ജസ്റ്റ് നമ്മുടെ ആ അതിരപ്പള്ളി വാഴച്ചാൽ വരെ ഒന്ന് പോയിട്ട് വന്നാൽ തന്നെ അടിപൊളിയാണ്, ഒരു ഭയങ്കര മൈൻഡ് റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു റൂട്ടാണ്. ഏതെങ്കിലും ഒരു മാസം എടുത്ത് നോക്കിയാൽ തന്നെ മിനിമം ഒരു 3-4 പ്രാവശ്യമെങ്കിലും ഇതിലേ വന്നിട്ടുണ്ടാവും. അത് ബൈക്കായിട്ടാവും, കാറായിട്ടാവും, ചിലപ്പോൾ നമ്മുടെ ഇതേ ഇപ്പം തന്നെ നമ്മുടെ KSRTC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലക്കപ്പാറ വരയ്ക്കും. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് മൂന്ന് ഫീലാട്ടോ, അതിപ്പോൾ നമ്മുടെ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ബസ്സിനാണെങ്കിലും എല്ലാത്തിനും വേറെ സെപ്പറേറ്റ് ഫീലാണ്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാട്ടോ. പിന്നെ എന്താ പറയുക, ഭയങ്കര തിരക്ക് കുറവാണ്, ഭയങ്കര നല്ല റോഡാണ്, പിന്നെ നല്ല കാഴ്ചകളാണ്. കാടിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അങ്ങനത്തെ ഒരു അടിപൊളി റൂട്ടാണിത്. ഓ, ഈ ഒരു റൂട്ടൊക്കെ നോക്കി എന്നാ ഫീലാണെന്ന് നോക്കിയാൽ ഒരു വഴിയും രണ്ട് സൈഡിലും മരങ്ങളും ഓ അടിപൊളിയാട്ടോ. ഈ ഡിസംബറിലെ വൈകുന്നേരങ്ങളുണ്ടല്ലോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഒരു പ്രത്യേക ഫീല്, ആ ഒരു തണുപ്പും. ഇപ്പോൾ ചെറിയൊരു തണുപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ, ഈ ഒരു കാട്ടിലേക്ക് കയറിയപ്പോൾ ചെറിയൊരു തണുപ്പിങ്ങനെ അടിച്ച് കയറുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ലൈറ്റും സൂപ്പറാണ്. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ വേർഡ്സ്, നല്ല ഫീലാണ്. വൈകുന്നേരത്തെ ആ ലൈറ്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ അതേ കണ്ടില്ലേ, നല്ല അടിപൊളി റോഡ്. ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ബിഗിൻസ് ചെയ്യാം. ഈ രണ്ട് വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വേറെ ലെവലാണ്. ഒരുപാട് റൈഡേഴ്സ് ഇത് വരുന്നുണ്ട്, അവിടെ മലക്കപ്പാറ എന്നൊക്കെ വരുന്നവരാണല്ലോ. ഞാനുണ്ടല്ലോ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങാറുണ്ട് ഈ ഒരു റൂട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്, മാസത്തിലൊരു മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ റൂട്ടിൽ വരും, നമ്മുടെ ബൈക്കായിട്ടോ കാറായിട്ടോ. കാരണം ഒരാളെ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം നമ്മുടെ ഏഞ്ചലുമായിട്ട് ഇങ്ങനെ ഇറങ്ങും. ഒരു എന്താ പറയുക, ആ കാര്യം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ശരിക്കും ഒരു നമ്മളൊരു ഓവറായിട്ട് ഒരു സ്ട്രെസ്സോ പ്രഷറോ ഒക്കെ വരുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുക, മൈൻഡ് കൂളാവാനായിട്ട് പല മാർഗങ്ങളുണ്ട്. ഇത് കൈൻഡ് ഓഫ് ഒരു മെഡിറ്റേഷനാണ് ഈ ഒരു റോഡിലൊരു റൈഡെന്ന് പറയുന്നത്. അത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. ഒരു പക്ക മെഡിറ്റേഷൻ പോലെയാണ് ഈ ഒരു റോഡിൽ നമ്മുടെ വണ്ടിയെടുത്ത് ഒന്ന് റൈഡ് വന്നാൽ മതി, ഭയങ്കരമായിട്ട് കൂളാവും. കൂളാവെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവും മൈൻഡ് തിരിച്ചെത്തുമ്പോഴത്തേക്കും. ലോട്ട് ഓഫ് മെമ്മറീസ്, ഒരു പ്ലഷർ ഉണ്ടല്ലോ, അതിങ്ങനെ നിറഞ്ഞു നിൽക്കും മനസ്സിൽ. കണ്ടില്ലേ, ഇലയൊക്കെ ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് മഴയായി കഴിഞ്ഞാലും ബുദ്ധിമുട്ട്, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വെയിലും. എന്ത് രസമാണ് ഈ ഒരു റോഡൊക്കെ കാണാനായിട്ട്.
ഈ വണ്ടി ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന സ്ഥലം അതിരപ്പള്ളി വാഴച്ചാൽ മലക്കപ്പാറ ആയിരിക്കത്തുള്ളൂ. ഈ വളവ് തിരിഞ്ഞു വരുന്ന സമയത്ത് ഇവിടെ നല്ല ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കട്ടൻ ചായയൊക്കെ കുടിക്കാനായിട്ട് നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലം. രാവിലെയൊക്കെ ഉണ്ടല്ലോ ഈ ഇവിടെ നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോവാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടോ. രാവിലെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു സ്പോട്ടിൽ. ഈ ഒരു സ്പോട്ടിൽ ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഈ മിസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കൂട്ടത്തിൽ ഈ വെയിലടിക്കും. ആ വെയിലടിക്കുന്ന സമയത്ത് ആ ഒരു സൺറൈസും കാര്യങ്ങളും കൂടി ഒരു അന്യായ ഫീലാണ്. അത് ആ സമയത്ത് ശരിക്കും ഉണ്ടല്ലോ. നമുക്കിങ്ങനെ നടന്ന് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകാനായിട്ട് കൊതിയായി പോകും. ആ ഇല്ലിമരവും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വെയിലടിക്കുന്നതും മഞ്ഞും കോടയൊക്കെ കൂടി ഏഞ്ചലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഫ്രെയിമിൽ നമ്മുടെ ഏഞ്ചലിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട്. എന്ത് പീസ്ഫുള്ളാന്ന് നോക്കി ഈ കാടും ആംബിയൻസും എല്ലാം. നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാം. ബാക്കല്ല, നമ്മുടെ ടാങ്ക് ബാഗാണ്, ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുറകിലൊരു സൈഡിങ് ബാഗ് പോലെ ഇങ്ങനെ വെച്ചേക്കുവാണ്. കണ്ടല്ലേ, ഇത് ക്യാമറ ഭയങ്കര സീനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് പൊതിഞ്ഞ് സൂക്ഷിച്ച് കൊണ്ട് നടന്നില്ലെങ്കിൽ അവസാനം പണി പാളും. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ A7R3 എന്ന് പറഞ്ഞ മോഡലാട്ടോ. പിന്നെ 7200 ലെൻസാണ്. ഇത് നമ്മുടെ കാനോണിൻ്റെ ടെലി ലെൻസാണ്. ഞാനപ്പോൾ സിഗ്മയുടെ അഡാപ്റ്റർ ഇട്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു നമ്മുടെ സോണിയുടെ ലെൻസ് യൂസ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റിയും ഔട്ടൊന്നും ഒരിക്കലും കിട്ടത്തില്ല കേട്ടോ. ഫോക്കസൊക്കെ കണ്ടും വഴിക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം. പിന്നെ അതുപോലെ നമ്മുടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനും ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പല ഫോട്ടോഗ്രാഫേഴ്സിൻ്റെയും അതായത് നമ്മുടെ ചാലക്കുടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പേജിൽ അതായത് നമ്മുടെ ഈ പുഴയിൽ മുതലേ കിടക്കുന്ന ഫോട്ടോസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പലർക്കും കാണിച്ചു കൊടുത്തിട്ട് ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആളുടെ പേജ് നീർമാതളം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ചാലക്കുടി മലയാറ്റൂർ അതിരപ്പള്ളി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ആ ചാനലിലുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും എല്ലാം അത് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതല്ല, അപ്പോൾ പുള്ളിക്കാരിയുടെ ചാനലിൽ ലാസ്റ്റിട്ട വീഡിയോയിൽ ഇതേമാതിരി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പുഴയുടെ താഴത്ത് ഈ കല്ലിൻ്റെ മേളിൽ മുതലേ കയറി കിടക്കുന്നത്. അപ്പോൾ സീൻ ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. സംഭവം മുതലേ ഉണ്ട് ഇവിടെ. നമ്മൾ നമുക്ക് ഈ അറിയാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടിൻ്റെ പണി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓടിച്ചാടി വെള്ളമൊക്കെ കാണുമ്പോൾ ഇറങ്ങാണ്ടിരിക്കുക. ഇവിടെ ഓൾറെഡി കെട്ടി അടച്ചിട്ടുണ്ട്, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ട് ഇറങ്ങാനായിട്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് ഡേഞ്ചർ ആയിട്ടുള്ള സ്പോട്ട് എന്നൊക്കെ. അപ്പോൾ മുതലുണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴ്ത്തി ഇട്ടേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൺഫേം ആയിട്ടും മനസ്സിലാവും എന്താണ് അത് സംഭവം എന്നുള്ളത്. വെറുതെ പറയുന്നതല്ല അത്. ഈ ലെഫ്റ്റിൽ കാണുന്ന റൂട്ടാട്ടോ നമുക്ക് നമ്മുടെ മലയാറ്റൂർക്ക് പോകാനുള്ള റൂട്ട്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇനി അത് ഞാൻ ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ അതിൻ്റെ ചാനലിൽ ഇട്ടിട്ട്. ഇതാണ് നമ്മുടെ വെറ്റിലപ്പാറപ്പാറ. ഇതൊക്കെ എത്ര പ്രാവശ്യമാണ് ഞാൻ കാണിച്ചാൽ. നമുക്ക് ഇവിടുന്ന് രണ്ട് വീഡിയോ എടുത്തിട്ട് പോയാലോ. ആ സൺറൈസ് സൺറൈസ് ഛേ സൺസെറ്റ് സൺസെറ്റ്. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലേ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഏഞ്ചലേ, രണ്ടു മിനിറ്റ് കൂടി ഇരിക്കുക, ഞാൻ സൺസെറ്റ് കാണട്ടെ. ഇത് കണ്ടല്ലേ, ഓ ഈ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു അടിപൊളി സൺസെറ്റ്, മിക്കവാറും നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റാക്കാം സൺസെറ്റ്. വെള്ളം കുറവാണ്, നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പോകാം. ഡിനിൽ എന്നല്ലേ പേര്? ഡിനിൽ. എന്തായാലും സന്തോഷം.
ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ആ മലയാറ്റൂർ റൂട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് പശുക്കളുണ്ടാവും മലയാറ്റൂർ അതിരപ്പള്ളി റൂട്ടിൽ. ഇതെല്ലാം കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഫുള്ള് ഈ വഴി ഫുള്ള് പശുക്കളൊക്കെയാണ്. രസമാണ് ഇത് കാണാനായിട്ട്. എം ടി ഫ്രെയിം ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഇവരൊക്കെ വന്ന് ഒന്ന് കളറാക്കി തന്നിട്ടുണ്ട്. നല്ല രണ്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകാം കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മുടെ അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിലേക്ക് കയറി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു പോവാം. ഓ, എല്ലാവരും റോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ഓ, രക്ഷയില്ലാത്ത വൈകുന്നേരം. എനിക്കെന്താണെന്ന് അറിയത്തില്ല, ഡിസംബറിലെ വൈകുന്നേരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നല്ല ലൈറ്റിങ്ങും ആ ഒരു തണുപ്പും. പക്ഷേ ഇപ്പോൾ തണുപ്പ് കുറവാട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. നല്ല രീതിയിൽ മീൻസ് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഓരോ വർഷം കഴിയുമോറും അതിൻ്റെ ഇത് മാറി മാറി വരിക. ഒരു പ്രത്യേക ഫീലാണ് ഡിസംബറിൽ ഇങ്ങനത്തെ റൈഡും കാര്യങ്ങളൊക്കെ. ഡിസംബറിൽ എന്തോരം യാത്രകളല്ലേ, ഓരോ ഇവൻസും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ കാശ്മീരാണ്. ഞാൻ ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഈ റോഡുണ്ടല്ലോ നല്ല പെർഫെക്റ്റ് കണ്ടീഷനാണ്. അതായത് ഇടയ്ക്കൊരു പാച്ച് വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയാക്കിയിടും. അതുകൊണ്ടാണ് ഈ റോഡ് മെയിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ഒരു എന്താ പറയുക, ആലമ്പ് റോഡോ അങ്ങനത്തെ പാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാരണം നല്ല രസമായില്ലേ വണ്ടി ഓടിക്കാനായിട്ട്. പിന്നെ ഈ മാസത്തെ പ്രശ്നം എന്താണെന്ന് അറിയോ, സൂര്യൻ വേഗം അങ്ങോട്ട് ഗുഡ് ബൈ പറയും. സാധാരണ ഈ സമയത്തൊന്നും അങ്ങനെ ലൈറ്റ് പോകത്തില്ല. ഇപ്പോൾ ഇത് ശരിക്കും ലൈറ്റ് ഡൗൺ ആയി തുടങ്ങി. ഇടയ്ക്ക് വിചാരിക്കും ബൈക്ക് മാത്രം എടുത്ത് ഇറങ്ങിയാൽ മതി, ക്യാമറ എടുക്കണ്ട, റൈഡ് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാം എന്നെല്ലാം വിചാരിച്ചായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോഴായിരിക്കും ലാസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ വിചാരിക്കുന്നത് എങ്ങാനും നല്ല ഫോട്ടോസ് കിട്ടിയാലോ, വീണ്ടും പോയി ക്യാമറ എടുക്കും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നല്ല പ്രാണിയാട്ടോ, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ വായിലേക്ക് കയറി പോവാം. ഒരു സംഭവമാണ് ഈ ഒരു റോഡ്. പകരം വെക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അതിലൊന്നായത് ഇതാണ്. കണ്ണൻകുഴി പാലം. ആ, വെള്ളം കുറവാട്ടോ. പിന്നില്ലേ, നമ്മുടെ മലക്കപ്പാറയൊക്കെ പോകുന്നവരാണെങ്കിൽ അത് ഇവിടെ നിന്ന് ഫ്യൂവൽ ഫില്ല് ചെയ്തിട്ട് പോകണം കേട്ടോ. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പമ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ മലക്കപ്പാറയിലേക്ക് ഇത് കിട്ടും, ബ്ലാക്കിന് കിട്ടും. പക്ഷെ എന്നാലും ഇവിടെ നിന്ന് സേഫായിട്ട് ഫില്ല് ചെയ്തിട്ട് പോകാമല്ലോ. പിന്നെ നമുക്ക് വാൽപ്പാറയെ പമ്പ് ഉണ്ടാവുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകാനായിട്ട്. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം എത്തിയിട്ടാ. പറ്റിയൊരു വീഡിയോ എടുക്കാം. ഞാനവിടെ നിർത്തിക്കഴിഞ്ഞാൽ സമയം പോവും. എനിക്ക് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എടുക്കേണ്ട നമ്മുടെ അതിരപ്പള്ളിയിൽ നിന്ന് വാഴശാലിന് ഇടയ്ക്കുള്ള ആ ഒരു രക്ഷയില്ലാത്ത ക്ലാസ് ഫ്രെയിം. ഇവിടെ ആരും കൈ കാണിച്ചില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഇത് ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് മെല്ലെ പോവാം, സമയമില്ല. നമുക്ക് ആ വാഴച്ചാൽ റൂട്ട് അതാണ് മെയിൻ ഹൈലൈറ്റ്. അതെടുത്തില്ലെങ്കിൽ മിസ്സാവും. കുരങ്ങന്മാരൊക്കെ ഉണ്ട്, എനിക്ക് പേടിയാണ് ഇവിടെ എന്തെങ്കിലും കുശിച്ചിട്ട് പോകാനായിട്ട്. ഉമാരെല്ലാം എടുത്തിട്ട് പോവും, കീയൊക്കെ അവിടെ തന്നെ ഉണ്ട്, കുഴപ്പമില്ല. നീ കണ്ടില്ലേ, ആ എല്ലാവരും ഇവിടെ ഉണ്ടായ വെറുതെ അല്ല ഇവിടെ ആരെയും കാണാത്തെ. വണ്ടിയില്ലേ, നമ്മുടെ സാധനം ഒന്നും വെച്ചിട്ട് ആരും എവിടെയും പോരുത്തിട്ടോ. ഉമാരെല്ലാം എടുത്തിട്ട് പോകും, അവർക്കറിയില്ലോ എന്താ സംഭവം എന്നൊന്നും. അവർക്ക് കഴിക്കാനുള്ള എന്തോ സാധനം വിചാരിച്ചിട്ട് എടുത്തിട്ട് പോകുന്നത്. ആ, നമ്മുടെ ആനുവണ്ടി, നല്ലൊരു ഫ്രെയിം അല്ലേ ആനുവണ്ടി നമ്മുടെ അതിരപ്പള്ളി. ദ മോസ്റ്റ് ഫേവറേറ്റ്. ഈ ഒരു റൂട്ടിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം ഞാൻ ഓടിച്ചു വരുന്നത് തന്നെ. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്കറിയില്ല അത് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു റൂട്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്, അത്ര ഇഷ്ടം എന്ന് പറഞ്ഞാണ്ടല്ലോ, പറയാൻ വാക്ക് കിട്ടാത്തത്രയും ഇഷ്ടമാണ് എനിക്കിവിടെ. എന്ത് ഭംഗിയാ നോക്കി ഈ ഒരു റൂട്ടും ഈ ഒരു ആംബിയൻസും എല്ലാം. എനിക്കറിയില്ല അതെങ്ങനെ പറയേണ്ടതെന്ന്. ഞാൻ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ശരിക്കും മെൻ്റലായ പോലെ ആയിപ്പോവും.
കാരണം ഒട്ടും കൺട്രോൾ കിട്ടാത്തൊരവസ്ഥ വരത്തില്ലേ നമുക്ക് ചില സമയങ്ങളിൽ, അതുപോലത്തെ ഒരു ഫീലാണ് ഇവിടെ. ഈ കാടും ഈ ആംബിയൻസും, പിന്നെ ഇവിടെ വണ്ടി നിർത്തുന്നതൊക്കെ ഇച്ചിരി സീനാണ് കേട്ടോ, പക്ഷെ എന്നാലും ആൾക്കാരൊക്കെ നിർത്തുന്നുണ്ട്. നമുക്കും രണ്ട് വീഡിയോ എടുത്തിട്ട് പോയാലോ, പക്ഷേ എന്തോ പറയാം, ഒരു രക്ഷയില്ലാത്ത ഫ്രെയിം അല്ലേ, ഒരു അന്യായ ഫീലാട്ടോ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിമുണ്ട് ഈ ഒരു റോട്ടിൽ, അത് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ആ ഫ്രെയിമിൽ വെച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കണം എന്നുള്ളത്. അത് നമ്മുടെ കഴിഞ്ഞ മലക്കപ്പാറ ട്രിപ്പിൽ ഞാനത് യാഥാർത്ഥ്യമാക്കി. ഇതാണോ ഞാൻ ആ പറഞ്ഞ ഫ്രെയിം? അത് ഗോപ്രോയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. ഞാൻ എൻ്റെ ജസ്റ്റ് എൻ്റെ ക്യാമറയിലൊന്ന് കാണിച്ചു തരാം. എൻ്റെ ദൈവമേ, ഞാനിതെങ്ങനെയാ പറയാം, അടിപൊളി കേട്ടോ. എവിടെ എവിടെ ക്യാമറ, എവിടെ ക്യാമറ കയറ്റി തന്നെ കിടപ്പുണ്ട്. ഈ ഒരു റോഡും ഞാനിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആ റോഡും ഈ ലൈൻസും ഈ മരവും, ഈ മരം ഭയങ്കര സംഭവമാണ്, ഈ ഫ്രെയിമിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മരമാണത്. പിന്നെ അതെ ഈ ഇല്ലിക്കാട്, ഈ റോഡിന് രണ്ട് സൈഡിലായിട്ട് നിൽക്കുന്ന ഇല്ലിക്കാടുണ്ടല്ലോ, നോക്കി അയ്യോ. ഇതെങ്ങനെയാ ഞാൻ വിഷ്വലി ഗോപ്രോയിൽ കാണുമ്പോൾ എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷെ നേരിൽ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു തണുപ്പും ആ ഒരു പച്ചപ്പിൻ്റെ മണവും എല്ലാം. ഇതിപ്പോൾ നമ്മുടെ ട്രൈബൽസ് ആട്ടോ ഇവിടെ നിൽക്കുന്നവർ, അവർ ഈ മറ്റേ നമ്മുടെ ഇല്ലി ഒടിക്കാനും വിറകെടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ വാച്ചർ താമസിക്കുന്ന സ്ഥലം. ഇവിടെ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ആഗ്രഹമാണതൊക്കെ. പാർക്ക് ചെയ്യാൻ പാടില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ഹൈലൈറ്റ് സ്പോട്ട് അറിയാമല്ലോ, നമ്മുടെ ചാർപ്പ വെള്ളച്ചാട്ടം. ആ ഇല്ല, ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് വീഡിയോ എടുത്തിട്ട് പോവാം. ചാർപ്പ വാട്ടർഫോൾസ് ഫോറസ്റ്റ് ഡിവിഷൻ കണ്ടോ. ആ ബോർഡൊക്കെ വെച്ചോട്ടോ, നേരത്തെ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. മുന്നത്തെ പോലെ വലിയ ധൈര്യമൊന്നും ഇല്ല കേട്ടോ, കാരണം മുന്നേക്കെ വരുന്ന സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നു ആന ഏത് ഭാഗത്ത് ഉണ്ടാവുക എന്നൊക്കെ. ശരിക്കും ആ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്ത് കുറേ നാൾ അടച്ചിട്ടേക്കായിരുന്നല്ലോ, അപ്പോൾ ആന വെറുതെ ആനയുടെ പ്ലേ ഗ്രൗണ്ട് ആയിട്ട് മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഈ റോഡൊക്കെ ഈ സമയത്ത് എവിടെയാണ് ആശ വന്ന് നിൽക്കുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരും എന്നെ പറയുന്നുണ്ട് ഏത് സമയവും എവിടെ വേണമെങ്കിലും ആശാനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വേറൊന്നുമല്ല, അപ്പോൾ എല്ലാവരും എന്താ പറയുക, സിംപ്ലി വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യാം. ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആനേനെ സ്പോട്ട് ചെയ്യാം, പണ്ടത്തെ പോലെയല്ല. ആന ഇപ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആനേനെ കാണണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ തൊട്ടടുത്ത് കാണണം, ഒരു വളവ് തിരിയുമ്പോൾ കാണണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. കുറച്ച് ദൂരത്ത് എന്താ പറയുക, കണ്ടിന് കാണാൻ പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടാൽ മതി. നമ്മുടെ 72 ടെലി ലെൻസിന് കിട്ടുന്ന രീതിയിൽ അധികം അടുത്തേക്കൊന്നും കാണണമെന്ന് ഒരു ആഗ്രഹമില്ല. കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ വെറുതെ പാട്ടൊക്കെ ഇട്ട് ചാങ്കോ ചാങ്കോ അടിച്ച് വരാണ്ട് ആ 4 ഗ്ലാസും താഴ്ത്തിയിട്ട് പ്രകൃതിയുടെ സംഗീതം അങ്ങോട്ട് ആസ്വദിച്ചു. ഒരു കുഴപ്പമില്ല, നല്ല രസമാണ്, നല്ല നല്ലൊരു മണമൊക്കെ ഉണ്ട് ഈ കാടിന് കയറുന്ന സമയത്ത്. അപ്പോൾ ബൈക്കിനാകുമ്പോഴാട്ടോ ആ ഒരു ശരിക്കും എത്രയൊക്കെ ഏതൊക്കെ വലിയ കാറാണ് സംഭവം എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, ആ ബൈക്കിന് വരുന്ന ഫീൽ ഒരിക്കലും കിട്ടത്തില്ല. ഒരു ഭയങ്കര ഫീലാണ്, നമുക്ക് എന്താ പറയുക, നമ്മുടെ എല്ലാ സെൻസും ഓണാകും.
വെള്ളച്ചാട്ടം കണ്ടില്ലേ, ഐ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ആ ഒരു വളവ് ഇങ്ങനെ എടുത്ത് വരുന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ റിവീലാവും, അതൊരു അടിപൊളി സംഭവം അല്ലേ. അപ്പോൾ ചാർപ്പ ഗുഡ് ബൈ. അങ്ങനെ ഞാൻ ദേ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വേറെന്താ പറയുക, വേറൊന്നും പറയാനായിട്ടില്ല കാര്യമായിട്ട്. കാരണം ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ട്രിപ്പാണ്, വെറുതെ ഒന്ന് റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ പ്രാവശ്യവും വരാറുണ്ട് ഇങ്ങനെ, ഒന്ന് മൈൻഡൊക്കെ എന്താ പറയുക ഭയങ്കരമായിട്ട് സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഏഞ്ചലുമായിട്ട് ഈ റൂട്ടിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫീലാണ്. കട്ടൻ ചായ കുടിക്കണം, കട്ടൻ ചായ കുടിക്കാണ്ട് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് വിടുവാട്ടോ. ഓക്കെ ബൈ. ഒന്നിച്ചൊന്നി